ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മലയോരം ബ്ലോഗ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് കാന്താരി മുളക് പറിക്കാൻ വേണ്ടി പോവുകയാണ് കാന്താരി മുളക് പറിക്കാൻ മലയിൽ പോവുകയാണ് അപ്പം മുളകും പാഷൻ ഫ്രൂട്ടും കുറച്ച് പറിച്ചിട്ട് വരാം അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും കാണാം ഇപ്പം മാ ആയതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ തോടുണ്ട് അവിടെ തോട്ടി വെള്ളമൊന്നുമില്ല എന്നാലും തോടൊക്കെ ഒന്ന് വെറുതെ കാണാം മഴക്കാലത്ത് വലിയ വെള്ളം കുത്തി ഒലിച്ച് പോകുന്ന തോടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം പോകുന്ന വഴിക്കത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മലവെള്ളം കുത്തി ഒലിച്ച് പോകുന്ന ചാലില്ലേ തോട് അത് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് മഴക്കാലത്ത് ഭയങ്കര വലിയ വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്കൂടെ പോകുന്നത് ഇപ്പോൾ വെള്ളമൊന്നുമില്ല ചെറിയൊരു ഉറവ് മാത്രമേ ഉള്ളൂ വേനൽക്കാലായില്ലേ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ വലിയ മലയാണ് കേട്ടോ ഇപ്പം ചെറിയ നീരുറവ് മാത്രമേ ഉള്ളൂ അപ്പം നല്ല പ്യുവർ വെള്ളമാണ് നല്ല ശുദ്ധമായ വെള്ളം അപ്പോൾ ഒരു കൊക്കമ്മാവനെ കണ്ടു നമ്മുടെ പറമ്പിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു കൊക്കമ്മാവനെ കണ്ടു അപ്പോൾ നമ്മൾ മല കയറി കാന്താരി മുളക് ചെടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാന്താരി ഉണ്ട് പറിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് കാന്താരി പഴുത്ത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാന്താരി പറിക്കാൻ വേണ്ടി തുടങ്ങി നമുക്കങ്ങനെ പറിച്ചു പറിച്ച് 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 നമുക്ക് രണ്ട് കിലോയോളം കാന്താരി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വേഗം തന്നെ ആ കാന്താരി പറിച്ചെടുക്കാം അപ്പോൾ കാന്താരി മുളകൊക്കെ ഒരുപാട് കിട്ടുമ്പം നമ്മൾ എന്താ ചെയ്യുക കുറച്ചൊക്കെ അയൽ വക്കത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മൾ നെല്ലിക്കേ മാങ്ങയൊക്കെ ഉപ്പിലിടുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പിലിട്ട് വെക്കാം പിന്നെ കുറച്ച് ചമ്മന്തി അരയ്ക്കാം പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ എന്താ ചെയ്യുക പിന്നെ നമുക്ക് കാന്താരി കൊണ്ട് അടിപൊളി കാന്താരി ചിക്കൻ ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റിൽ കാന്താരി ചിക്കൻ ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ കാന്താരി മുളകൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കുറച്ച് പാഷൻ ഫ്രൂട്ടും കൂടെ പറിക്കാനുണ്ട് അപ്പം നല്ല വെയിലാണ് അപ്പോൾ കാന്താരി മുളകൊക്കെ പറിച്ചു കഴിഞ്ഞ് പറച്ച് പറച്ച് ഏകദേശം ഒരു രണ്ട് കിലോയോളം അപ്രോക്സിമേറ്റ് രണ്ട് കിലോയോളം കാന്താരി നമുക്ക് കിട്ടിയിട്ടുണ്ട് പഴുത്തതും പച്ചയും വെള്ളക്കാന്താരി ഒക്കെ ആയിട്ട് കുറേ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് എന്ത് ചെയ്യാം അടിപൊളി കാന്താരി ചട്നി ഉണ്ടാക്കിയിട്ട് കപ്പയും വേവിക്കാം പിന്നെ കുറച്ച് ചേമ്പും കൂടെ വേവിക്കാം അപ്പോൾ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ട് പറിക്കാനുണ്ട് അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ടും കൂടെ പറിച്ചിട്ട് വരാം അപ്പോൾ കുറച്ച് പഴുത്ത പാഷൻ ഫ്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതുകൊണ്ട് വീട്ടിലോട്ട് പോന്നു അപ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം ഞാനവിടെ ഐസ് കട്ടയും പഞ്ചസാരയും ഇട്ടിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് കൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അടിവില് ടേസ്റ്റാണ് കുടിക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളൊക്കെ അപ്പം നമ്മുടെ കാന്താരി മുളകൊണ്ട് നമുക്ക് കാന്താരി മുളക് കൂട്ടി കഴിക്കാൻ വേണ്ടി നമുക്ക് കപ്പ വേവിക്കാം ആ കപ്പ പൊളിച്ച് അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് ചേമ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചേമ്പും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം പിന്നെ നമുക്ക് കാന്താരി ചമ്മന്തി ഉണ്ടാക്കണ്ടേ കാന്താരി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഒരു നാലളി ഉണ്ട് പിന്നെ കുറച്ച് ചുമന്നുള്ളി ഉണ്ട് കുറച്ച് ഉപ്പുണ്ട് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ കൂട്ടി നല്ലോണം മിക്സി ചെയ്താറിയിട്ട് അരച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഉള്ളത് അപ്പം ഇതും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ കപ്പ വേവിച്ചതും ചെണ്ടകപ്പട്ടോ ചെണ്ടകപ്പ വേവിച്ചതും പിന്നെ ചേമ്പ് ചേമ്പ് വേവിച്ചും കൂടെ തട്ടാം നാലുമണിയായി സമയം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ബൈ ബൈ